ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 വരികയാണ്. 2020 കുറേ നാളുകൾ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ, അത് നമ്മൾ അതിജീവിച്ച് മെല്ലെ മെല്ലെ അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് 2021 വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. 2021 ക്യാമറ നിർമ്മാതാക്കൾ ഒരുപാട് പ്രതീക്ഷകളാണ് ഫോട്ടോഗ്രാഫേഴ്സിന് നൽകുന്നത്. പുതിയ ക്യാമറകൾ, പുതിയ മോഡലുകൾ മിക്ക ബ്രാൻഡുകളും അവതരിപ്പിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണ് പലരും. എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൊബൈലിൽ നിന്ന് മാറി ക്യാമറ വാങ്ങുന്നവർ അതിനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ റിസർച്ചുകളും അതിന് വേണ്ടിയിട്ടുള്ള തേടൽ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. 2021 ഏതൊക്കെ പുതിയ മോഡലുകളാണ്, ഏതൊക്കെ പുതിയ ക്യാമറകളാണ് ബ്രാൻഡുകൾ അവതരിപ്പിക്കുക? നിക്കോണും കാനോണും, നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ബ്രാൻഡുകളാണ് നോക്കുന്നത്. നിക്കോണും കാനോണും ഏതൊക്കെ പുതിയ മോഡലുകളാണ് അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത്? ക്യാമറ റൂമേഴ്സ്, 2021 അപ്കമിംഗ് ക്യാമറകളെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നിക്കോണിനെ സംബന്ധിച്ചിടത്തോളം നിക്കോൺ പുതിയ ഒരുപാട് മോഡലുകൾ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സ് ഒക്കെ പരിഹരിച്ച് 2021 കുറച്ച് പുതിയ മോഡലുകൾ നിക്കോൺ അവതരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിക്കോൺ റൂമർ എന്ന് പറയുന്ന ഒരു സൈറ്റിലും ഒരു വെബ്സൈറ്റിലും അതുപോലെ തന്നെ മിക്ക പ്രമുഖരായിട്ടുള്ള ഈ ക്യാമറ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ചാനലുകളിലും അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. 4 ക്യാമറകളാണ് നിക്കോൺ 2021 അവതരിപ്പിക്കും എന്ന് കരുതപ്പെടുന്നത്. 2 DSLR ക്യാമറകളുണ്ട് അതിൽ, അതുപോലെ തന്നെ 2 മിററലെസ് ക്യാമറകൾ ഉണ്ട്. മിററലെസ്സിലേക്ക് വരികയാണെങ്കിൽ നിക്കോണിൻ്റെ Z6 Z7, അല്ലെങ്കിൽ C6 C7 എന്ന് പറയുന്ന 2 മിററലെസ് ക്യാമറ, 2020 അവതരിപ്പിച്ച 2 മിററലെസ് ക്യാമറകളിലെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് Z8 Z9, അല്ലെങ്കിൽ C8 C9 എന്നുള്ള 2 പുതിയ മോഡലുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്കോണിൻ്റെ ഒരുപാട് വിറ്റഴിഞ്ഞ, അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലർ എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു എൻട്രി ലെവൽ ക്യാമറയായിരുന്നു നിക്കോണിൻ്റെ D3500 എന്ന് പറയുന്ന ക്യാമറ. അതിൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിച്ച് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ മോഡൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. മിററലെസ് സിസ്റ്റത്തിൽ നല്ല ഫോക്കസ്, അല്ലെങ്കിൽ ഫാസ്റ്റ് AF സിസ്റ്റം, കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ട് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നെങ്കിലും DSLRനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കൊരു അഡ്വാൻസ് ടെക്നോളജി അവർ DSLRൽ ഈ ഫോക്കസിങ്ങിൻ്റെ കാര്യത്തിൽ അവർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് പല റിവ്യൂവിൽ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ അതിന് ഒരു പരിഹാരമായിട്ട്, അല്ലെങ്കിൽ അതിന് ഒരു പുതിയ അപ്ഡേഷൻ അവർ കൊടുക്കുകയാണ്. നിക്കോണിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നുള്ള DSLRകളായിട്ടുള്ള നിക്കോണിൻ്റെ D500 ഒരു പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിക്കോണിൻ്റെ D850 ഒരുപാട് വിറ്റഴിഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൊഫഷണൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എന്ന് തന്നെ പറയപ്പെടുന്ന നിക്കോണിൻ്റെ D850 ഒരു പുതിയ അപ്ഡേഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. D880 അല്ലെങ്കിൽ 880 എന്ന് പറഞ്ഞൊരു മോഡൽ അവതരിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ 500 ഒരു അപ്ഡേറ്റ് ആയിട്ട് നിക്കോൺ 580 അവതരിപ്പിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. 580 നോക്കുകയാണെങ്കിൽ നിക്കോണിൻ്റെ 500 ആയിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചർ അവർ കൊണ്ടുവരുന്നുണ്ട്. 4K 30 FPS റെക്കോർഡിങ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് സിസ്റ്റം അതിൽ കൊണ്ടുവരും എന്ന് പറയപ്പെടുന്നുണ്ട്. 580 വരുമ്പോൾ 14 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയപ്പെടുന്നുണ്ട്. APS സെൻസറുള്ള ക്യാമറയാണ് നേരത്തെ ഉണ്ടായിരുന്നതും APS-C CMOS സെൻസറുള്ള ക്യാമറ തന്നെയായിരുന്നു. 850 ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് നിക്കോൺ അവതരിപ്പിക്കുന്നത് നിക്കോണിൻ്റെ 880 എന്ന് പറയുന്ന ക്യാമറ 45 MP ആണ് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ 45-70 MP ഇടയിൽ വരുന്ന ഒരു മോഡലായിരിക്കും, ഒരു മെഗാപിക്സൽ ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ ഒരു സ്പീഡ് ചിലപ്പോൾ ഒരു 14-14 FPS ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. സെൻസർ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ 880 ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 4K റെക്കോർഡിംഗ് നോക്കുമ്പോൾ 4K റെക്കോർഡിങ്ങിൽ ഒരു 60 FPS അല്ലെങ്കിൽ 120 FPS പ്രതീക്ഷിക്കാം. നിക്കോണിൻ്റെ 850 സംബന്ധിച്ചിടത്തോളം ഫോക്കസിങ് സിസ്റ്റം അത്ര റിലയബിൾ അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ഫോക്കസിങ് അത്ര ഫാസ്റ്റ് അല്ല എന്നുള്ള ചില ന്യൂസുകൾ, ചില റിവ്യൂകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പരിഹാരമായിട്ട് 2021 കുറച്ച് അഡ്വാൻസ്ഡ് പുതിയ ടെക്നോളജികൾ നിക്കോണിൻ്റെ ഈ പറഞ്ഞ D880 ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. 2020 കാനോൺ ഒരുപാട് മോഡലുകൾ അവതരിപ്പിക്കുന്നുണ്ട്. കാനോണിൻ്റെ EOS R, അതുപോലെ തന്നെ R5, EOS R ഒരുപാട് അപ്ഡേറ്റഡ് വേർഷന് പുതിയ മോഡലുകൾ, 8K ഫിലിം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന 8K വീഡിയോ ഉള്ള ക്യാമറ ഒക്കെ കാനോൺ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ 2021 എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കാനോണിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. പുതിയ അപ്ഡേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന കാനോണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറയായ EOS
1DX മാർക്ക് 3 റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു മിററർലെസ് സിസ്റ്റം വരും എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 75 തൊട്ട് 100 മെഗാ പിക്സലിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു മെഗാ പിക്സലിൽ ഒരു ക്യാമറ മിക്കവാറും ഒരു 90 മെഗാ പിക്സലുള്ള ക്യാമറ അവതരിപ്പിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. മോഡലുകളുടെ പേരുകൾ ഒന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിൽ തന്നെയും കനോണിൻ്റെ EOS RS എന്ന് പറയുന്ന ഒരു മോഡൽ ആവാനാണ് സാധ്യത. അങ്ങനെയുള്ള ഒരു റൂമറാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. 90 മെഗാ പിക്സൽ എന്നുള്ള ഒരു റെസൊല്യൂഷൻ പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജി വഴി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 4 മടങ്ങായിട്ട് പിക്സൽ വർദ്ധിപ്പിക്കുക വഴി ഒരു 300 മെഗാ പിക്സൽ ക്യാനോണ് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 300 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഉണ്ടാകുക, ഒരു പിക്സൽ ഷിഫ്റ്റ് ടെക്നോളജി ആണെങ്കിൽ തന്നെ 300 മെഗാ പിക്സലിനടുത്ത് റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ ഉണ്ടാകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറയായ കനോണിൻ്റെ EOS 5D റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ക്യാമറ അവതരിപ്പിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ നിക്കോണിനെ പോലെ ഒരു എൻട്രി ലെവൽ ക്യാമറകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻട്രി ലെവലിലുള്ള ക്യാമറകൾ ഏതെങ്കിലും മാറ്റി പുതിയ ക്യാമറ അവതരിപ്പിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒന്നും വെബ്സൈറ്റുകളിലൊന്നും കാണുന്നില്ല. ഇനിവേ ഇതൊക്കെയാണ് നിക്കോണും കനോണും 2021 നമുക്ക് തരുന്ന പ്രതീക്ഷകൾ, 2021 ഉണ്ടാവാൻ സാധ്യതയുള്ള റൂമറുകൾ, അപ്കമിങ് മോഡൽസ് എന്നൊക്കെ പറയാവുന്നത്. പലതിൻ്റെയും പേരുകൾ മാറ്റം ഉണ്ടാകാം, റെസൊല്യൂഷനുകളിൽ സ്പെസിഫിക്കേഷൻസിലൊക്കെ ചിലപ്പോൾ 2021 ക്യാമറ അവതരിപ്പിക്കുമ്പോൾ മാറ്റം ഉണ്ടാകാം. പല ട്രയലുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫീൽഡ് ട്രയലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫറിനെയും അതുപോലെ തന്നെ ഒരു മിഡ് റേഞ്ചിലുള്ള ക്യാമറ നോക്കുന്നവരെയും ബിഗിനേഴ്സിന് അവർക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ നല്ല ക്യാമറകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നല്ല മോഡലുകൾ പുറത്തിറങ്ങും 2021, കുറച്ചും കൂടെ നല്ല മോഡലുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡലുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.